എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമ്പോൾ രാജ്യത്ത് വന്നു ചേരാനിടയുള്ളത് എന്താ? രാജ്യത്തിൻ്റെ സർവനാശമാണ്. ആ സർവനാശം നമ്മളാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ച ടി കെയെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർ അന്ന് പോരടിച്ചത് എല്ലാം മാറ്റിവെച്ച് ഒരു തരത്തിലുള്ള വിഭാഗീയതക്കും അടിപ്പെടാതെ എല്ലാവരും ഏക ലക്ഷ്യത്തോടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ നീങ്ങിക്കൊണ്ടാണ് അന്ന്. അതിനും കൂടെ നിൽക്കാത്തവരുണ്ട്. ആ കൂടെ നിൽക്കാത്തവരിൽ പ്രധാന വിഭാഗം 1925 രൂപം കൊണ്ട RSS തന്നെയായിരുന്നു. അവർക്ക് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടു പോകാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത. RSS തലതൊട്ടപ്പനായ ഗോൾവാൾക്കർ തന്നെ യുവാക്കളെ ഉപദേശിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത് എന്നാണ്. അത് അനാവശ്യമായൊരു കാര്യമാണ് എന്നാണ് അന്ന് ചെറുപ്പക്കാരെ ഉപദേശിക്കാൻ അദ്ദേഹം തയ്യാറായത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ട് നമ്മുടെ രണ്ട് കൂട്ടരുടെയും താല്പര്യം ഒന്നാണ്, ഞങ്ങൾ നിങ്ങളിവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞവരുമാണിവർ. അത്തരത്തിൽ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ അധികാരം വന്നു ചേർന്നത്. ആ അധികാരം വെച്ചുകൊണ്ട് അന്ന് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം മൂല്യങ്ങൾ ഉയർന്നു വന്നിരുന്നോ ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. ആ ഭരണഘടനയുടെ അടിസ്ഥാനം തന്നെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്ന് സംഘപരിവാർ കാണുന്നത്. ആ ഭരണഘടനയെ വലിയ തോതിൽ അപഹസിക്കുന്ന ഒട്ടേറെ നടപടികൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പോക്കറ്റിൽ നിന്നൊരു കഷ്ണം കടലാസെടുത്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി തന്നെ ഇല്ലാതാക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകിയ പ്രത്യേക അവകാശമില്ലാതാക്കുന്നത് ആരുടെ അജണ്ടയായിരുന്നു? അത് RSS അജണ്ടയായിരുന്നു. അത് ഇങ്ങനെയുള്ള ഓരോന്നും ഇവിടെ നടപ്പാക്കി പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയത്. ഒരുപാട് ഒരുപാട് അജണ്ട അവർക്കുണ്ട്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുക, തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റുക. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് മതനിരപേക്ഷ ചിന്താഗതിക്കാർ യോജിച്ച് നിന്നുകൊണ്ട് നീങ്ങേണ്ട ഒരു ഘട്ടമാണിത്. അതാണ് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേ കാര്യങ്ങൾ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് മാത്രമല്ലല്ലോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ അനുഭവങ്ങൾ ധാരാളമുണ്ടല്ലോ. ഒരു
സർക്കാർ ഇവിടെ നാം കാണേണ്ടത് 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് 1 വർഷമാകുമ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. എന്തു ചെയ്യും? ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്താണ് അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കുക. ഇവിടെ പലതും സംഭവിക്കാറുണ്ടല്ലോ. ഇങ്ങനെ സംഭവിച്ചാൽ ബാക്കിയുള്ള 4 വർഷം ഏത് ഗവൺമെൻറ്റാണ് അവിടെ തുടരുക? അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിന് അധികാരം കൈയാളാനുള്ള അവസരം ഉണ്ടാക്കലാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ വേണ്ടത്? പണത്തിൻ്റെ ചെലവിൻ്റെ കാര്യം പറയുന്നു. ജനവിധി രേഖപ്പെടുത്തുന്നതിന് പണച്ചെലവാണോ നോക്കേണ്ടത്? ജനവിധിയല്ലേ വരേണ്ടത്? ജനങ്ങൾ ഒരു ഘട്ടത്തിൽ വിധി രേഖപ്പെടുത്തി, ഒരു കൂട്ടർക്ക് ഭൂരിപക്ഷം കിട്ടി. ആ ഭൂരിപക്ഷം ഇല്ലാതാകുന്നു. ഭൂരിപക്ഷം ആർക്ക് എന്ന് പിന്നെ എങ്ങനെ തീരുമാനിക്കും? അതിന് ജനങ്ങളുടെ അടുത്ത് പോകണ്ടേ? ജനവിധി വരണ്ടേ? അതിന് തെരഞ്ഞെടുപ്പ് വേണ്ടേ? ഈ പ്രക്രിയ ഈ രാജ്യം വിട്ടൊന്നാലോചിച്ച് നോക്കി. ഏതെല്ലാം രാജ്യങ്ങളിൽ സംഭവിക്കുന്നു? ഏതെല്ലാം രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് താഴെ ഇറങ്ങുന്നു, പുതിയ തിരഞ്ഞെടുപ്പ് നേടേണ്ടി വരുന്നു, ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി പ്രഖ്യാപിക്കുന്നു. ഇതല്ലേ ശരിയായ ജനാധിപത്യ പ്രക്രിയ? അപ്പോൾ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കലാണ്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതിലൂടെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇപ്പം തൽക്കാലമുള്ള വിഷമം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലമെന്ന്. അപ്പോൾ അത്തരമൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു തോൽവിയോടുകൂടി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളൊരു ജാള്യത സ്വാഭാവികമായിട്ട് ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പെട്ടെന്ന് ഇത്തരമൊരു നീക്കത്തിന് തയ്യാറായത് എന്ന് വേണം സംശയിക്കാൻ. അതാണ് ഇതിനൊരു വേഗത കൂടാൻ കാരണം. ഇത് പണ്ടേ ഇവരുടെ മനസ്സിലുള്ളതാണ്. ഏതായാലും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിൽ സ്വീകരിക്കുന്ന നടപടികൾ നോക്കണം, സ്വീകരിച്ച നടപടി നോക്കണം. ഒന്നും ഒരു സ്ഥാനവും ഇവിടെ പ്രധാനമല്ല എന്നല്ലേ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? അതാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭരണഘടനാ പദവിയായാൽ പോലും അതൊന്നും പ്രധാനമല്ല, എല്ലാം ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടൊരു സ്ഥാനം മാത്രമാണ് എന്ന ചിന്തയിലേക്കല്ലേ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ആ കമ്മിറ്റിയുടെ ഘടനയിൽ കാണാൻ കഴിയുന്നത്? അപ്പോൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് നാം കാണണം. ഇതിനെ ശക്തമായി എതിരിട്ട് കൊണ്ടേ പോകാൻ പറ്റൂ. ഇതിനോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും സാധ്യതയില്ല. കാരണം ജനാധിപത്യ രീതി വേണോ വേണ്ടേ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നടപ്പാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഇത് ഇപ്പോൾ വെക്കുന്ന നിർദ്ദേശം. ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, ഭരണഘടനാനുസൃതമായാണല്ലോ കാര്യങ്ങൾ നടക്കേണ്ടത്. അതിൽ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങൾ പ്രധാനമാണ്. പാർലമെൻ്ററി കീഴ്വഴക്കമനുസരിച്ച് ലോക്സഭയിലെ നിശ്ചിത ഭൂരിപക്ഷം വേണം, രാജ്യസഭയിലെ ഭൂരിപക്ഷം വേണം. ഇതിന് ഇന്നത്തെ ഘടനയനുസരിച്ച് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അങ്ങനൊരു അംഗീകാരം കിട്ടാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ രാജ്യസഭയുടെ ഘടനയെ തന്നെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതും ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയാണ്. ഓരോ സംസ്ഥാനത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് രാജ്യസഭയിലെ അംഗങ്ങളെ പിന്നീട് നിശ്ചയിക്കുന്നത്. അതും മാറ്റിയെടുക്കാൻ എങ്ങനെ കഴിയും? ഈ ഭരണഘടനാ വ്യവസ്ഥ തങ്ങൾക്കെതിരായി വരും എന്ന് നേരത്തെ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ അട്ടിമറിക്കാൻ പറ്റുമെന്നും കൂടി ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണിത്. പ്രതിപക്ഷം ശക്തമായി ഈ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷം ഒന്നാകെ ഒന്നിച്ച് നീങ്ങുകയാണ്. NDAയിലുള്ള
ചില കക്ഷികളടക്കം ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും എതിർപ്പുള്ളവരായിട്ട് വരും. കാരണം ഇത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ്, ആർ എസ് എസിൻ്റെ അജണ്ടയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നവരടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു എന്ന് വരും. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടാവും, എന്നാൽ അവർ ആർ എസ് എസ് അല്ല, ആർ എസ് എസിന് താല്പര്യത്തോടെ നിൽക്കുന്നവരല്ല. അത്തരം ആളുകളും ഈ രാജ്യം നേരിടാൻ പോകുന്ന ആപത്ത് മനസ്സിലാക്കിയാൽ ശരിയായ നിലപാടെടുത്തു എന്ന് വന്നേക്കാം. അപ്പോൾ വലിയ തോതിലുള്ള ശക്തമായ നീക്കം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ടി കെയുടെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ ടി കെയുടെ സാംസ്കാരിക കേന്ദ്രം നമ്മൾ ഈ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ചിന്തകൾക്ക് നാം വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയുള്ള ഇടപെടലാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. ഇതാണ് ഒരു ഭാഗം എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഓണക്കാലമാണ് കഴിഞ്ഞത്. ഓണത്തെക്കുറിച്ച് എന്തെല്ലാം തരത്തിലുള്ള വേവലാതികൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കി, ഏതെല്ലാം തരത്തിൽ. ഓണം വറുതിയുടേതായിരിക്കും, ഇവിടെ ഓണക്കാലം വല്ലാത്ത വിഷമത്തിലാവും ആളുകൾ. ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ കയ്യിൽ കാശില്ലാതെ വരും, അവർക്ക് കിട്ടേണ്ടിയൊന്നും കിട്ടില്ല, അങ്ങനെയുള്ള പലതും. ഞാൻ എല്ലാറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു വിട്ടു. പക്ഷേ ഓണഘട്ടം നാം കണ്ടു, ഓണനാളുകൾ കണ്ടു, ഓണത്തിന് മുന്നിലും പിന്നിലുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടു. എല്ലാവരും അത്യന്തം സന്തുഷ്ടർ. എല്ലാവരുടെയും കയ്യിൽ ഈ പറഞ്ഞ കാശില്ലാത്ത അവസ്ഥയല്ല, കാശുള്ള അവസ്ഥ വന്നു. വിവിധ വിഭാഗം ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടവർക്കെല്ലാം ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കാൻ നോക്കുമ്പോൾ അത് ശരിയല്ല എന്നിവരാരും പറയില്ല. ആ ഞെരുങ്ങട്ടെ. അപ്പോൾ ഞെരുങ്ങിയാൽ, സാമ്പത്തികമായി ഞെരുങ്ങിയാൽ ഈ പറയുന്നതൊന്നും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആളുകളെല്ലാം അസംതൃപ്തരാകും. നല്ല കാര്യം, ഞങ്ങൾക്കതാണ് വേണ്ടത്. ഇതാണ് ഈ ചില ദുഷ്ടമനസ്സുകളുടെ ചിന്ത. എന്ത് ചെയ്യാം, അധികാരത്തിലുള്ളത് എൽ ഡി എഫ് ആയിപ്പോയി. ആ എൽ ഡി എഫിന് ജനങ്ങളെ വിട്ടൊരു കളിയില്ല. അപ്പോൾ ഏത് വിഷമത്തിൻ്റെ നടുക്കും ആ ജനങ്ങളെ, ജനങ്ങളുടെ കൂടെ സർക്കാരുണ്ടാകും എന്ന് നേരത്തെ തെളിയിച്ചതാണ്, ഇപ്പോഴും തെളിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 18,000 കോടി രൂപ ഈ ഓണക്കാലത്ത് വിവിധ വകുപ്പുകളിലൂടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പൊതുവിധന രംഗം നല്ല രീതിയിൽ നടപ്പായി. പക്ഷേ അവർക്ക് എന്തെങ്കിലും ജാള്യതയുണ്ടോ? ഒരു ജാള്യതയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അബദ്ധമായി പോയാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന് പറയുമോ? അതും പറയില്ല. പിറ്റേന്ന് മുതൽ വേറെ കാര്യങ്ങൾ ആലോചിക്കും, അത് ആ പുതിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നത്. അതും നമുക്ക് തിരിച്ചറിയാനാവണം. എന്നാൽ ജനങ്ങളതെല്ലാം നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ജനങ്ങൾ അനുഭവമുള്ളവരാണല്ലോ. അവരുടെ അനുഭവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് നിരവധി തവണ വന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം അങ്ങേയറ്റം നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടപാട് തന്നെ ജനങ്ങൾ സംശയിക്കുകയാണ്. പിന്നെ ഒരു ആലോചന കൂടി വന്നാൽ അത് തള്ളിക്കളയുന്ന നില ജനങ്ങൾ സ്വീകരിക്കുകയാണ്. ഒരു കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. നമ്മൾ നമ്മുടെ പ്രയാസങ്ങളുടെ നടുക്കും, അത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന പ്രയാസങ്ങളുണ്ട്. ഒരു സംസ്ഥാനമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് സംസ്ഥാനത്തു നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല, സംസ്ഥാനമുണ്ടാക്കേണ്ട വരുമാനമുണ്ട്, അത് ശരിയാണ്. എന്നാൽ അതിനോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട പണമുണ്ട്, കേന്ദ്ര വിഹിതമുണ്ട്. അതൊരു ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ
കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ 100 രൂപ രാജ്യത്തുനിന്ന് കിട്ടുന്നു വിചാരിക്കുക. ആ 100 രൂപ കേന്ദ്രത്തിന് കിട്ടുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള വിഹിതം വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അതാണ് നേരത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിൽ ആ വിഹിതം വല്ലാതെ വെട്ടിക്കുറക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കിട്ടിയതിൻ്റെ പകുതിയേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് 3.8 കിട്ടിയിരുന്നത് 1.9 മാറിയത്. ഇതാണ് നമ്മുടെ ദുരവസ്ഥ. അതിൻ്റെ ഭാഗമായി കുറയുന്ന കാര്യമുണ്ട്. അത് നികുതി വിഹിതം. അതിൻ്റെ കൂടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട മറ്റ് ഗ്രാൻറ്റുകളുണ്ട്. അതിൽ കുറവ് വരുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കും. അത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ്. ഒരു ഭാഗം കേന്ദ്രം വഹിക്കും, മറ്റൊരു ഭാഗം സംസ്ഥാനം വഹിക്കും. ഇവിടെ കേന്ദ്രം വഹിക്കുന്നത് ചുരുക്കുകയാണ്, സംസ്ഥാനം വഹിക്കേണ്ടത് കൂടുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കുക. അപ്പോൾ എവിടെ എത്തുന്നു? മൊത്തത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതത്തിൽ വലിയ കുറവ് വരുന്നു. ആ വിഹിതത്തിൽ കുറവുണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏത് എവിടെയും കടമെടുക്കേണ്ടി വരും. കടമെടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ധൂർത്തായ കാര്യമല്ല. കടമെടുത്ത് നടപ്പാക്കുന്നത് വിവിധ പദ്ധതികളാണ്. ആ പദ്ധതികളിലൂടെ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭാവി ഉറപ്പാക്കാൻ കഴിയും. അതിലുള്ള വരുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് ആ കടം വീട്ടുക. അതുപോലുള്ള കടങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എത്രയും കടം എടുക്കുക, സംസ്ഥാനത്തിന് എടുക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് പരിധിയില്ല. കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധി സംസ്ഥാനത്തിന്. ഇതിൻ്റെ ഭാഗമായി എന്ത് സംഭവിക്കുന്നു? സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി കുറച്ചു. ഒരു ഭാഗം അത്. വേറൊരു ഭാഗത്ത് ചെയ്തത് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തില്ലേ? അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ ശേഷി വെച്ചല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ശേഷി കുറവുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് പുറമേ വരുമാനം വേണം. അതിനാണ് നമ്മൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. 50,000 കോടി രൂപ അത് രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കുമെന്നായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ 21 ആയപ്പോൾ കണക്കിൽ വന്നത് 50,000 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. ഈ 2 വർഷം കൊണ്ട് 18,000 കോടി പുതുതായിട്ടും വന്നു. ഇതുപോലെ വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ ചെറിയ കണ്ണുകടി അതിനെതിരായിട്ട്. എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങളീ കിഫ്ബിയുടെ പണം സംസ്ഥാനമെടുക്കുന്ന കടമായിട്ട് കണക്കാക്കും. അപ്പോൾ കേന്ദ്രത്തിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. നാഷണൽ ഹൈവേ അതോറിറ്റി, രാജ്യത്താകെയുള്ള റോഡുകൾ അവരാണ് നിർമ്മിക്കുന്നത്. ആ നാഷണൽ ഹൈവേ അതോറിറ്റി കടമെടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന കടം കേന്ദ്ര ഗവൺമെൻറ് കടമല്ല, അങ്ങനെ പരിഗണിക്കുന്നില്ല. അതുപോലെ വിവിധ ഏജൻസികൾ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ കേന്ദ്രത്തിനതാകാം, ഇവിടെ അത് പറ്റില്ല. എന്താ ഉദ്ദേശം? പണത്തിൻ്റെ വരുമാനം കുറക്കുക, സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറക്കുക, സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്ക് വികസനം തടയുക. അതോടൊപ്പം തന്നെ നമ്മൾ ക്ഷേമ പെൻഷൻ 1,600 രൂപ 60 ലക്ഷം പേർക്കല്ലേ മാസം തോറും കൊടുക്കുന്നത്. അത് കൃത്യമായി കൊടുക്കുമെന്ന് ഉറപ്പുവരുത്താനൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. അവർ പണം സ്വരൂപിക്കുന്നുണ്ട്. ആ പണം പിന്നീട് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ആ കമ്പനി എടുക്കുന്ന പണവും നിങ്ങളുടെ കടമായിട്ട് കണക്കൂട്ടപ്പെടും. അത്രയും കുറക്കാം കടം എടുക്കുന്നതിൽ. ഇങ്ങനെ ഒരു ന്യായീകരണവും ഇല്ലാത്ത സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കലും ശ്വാസം മുട്ടിക്കലും.
അപ്പോൾ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് സമ്മേളനമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപായി നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാരുമായിട്ട് ഗവൺമെൻറ് ഒരു ചർച്ച നടത്തും. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളെയും വിളിക്കും. എന്തൊക്കെ വിഷയങ്ങളാണ് പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടത് എന്നത് സംസ്ഥാനത്തിനുള്ള അഭിപ്രായങ്ങൾ അവരുടെ മുന്നിൽ വെക്കും. അതിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു, ഇതാണ് നില, നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്, ഒരു ന്യായീകരണം ഇതിനില്ല, ഇതെല്ലാം പറഞ്ഞു. അവർക്കെല്ലാം അറിയാം, എല്ലാവരും യോജിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൂടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൂടെ, എല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ ഒന്നിച്ച് കാണാം എന്നവരെല്ലാവരും പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നറിയോ? യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള ഒറ്റയാൾ ഈ തയ്യാറാക്കിയ നിവേദനത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല. പിന്നെയല്ലേ കാണാൻ ഒന്നിച്ചു പോക്ക്, നിവേദനത്തിൽ ഒപ്പിട്ടില്ല, കാണാൻ ഒന്നിച്ചു പോയില്ല. എന്താണ് ഈ ബി ജെ പിയുടെ മുഖം നേരിയ തോതിൽ പോലും കറക്കാൻ പാടില്ല എന്ന നിർബന്ധം നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആളുകൾക്ക്? അവരാണല്ലോ നേതൃത്വം വഹിക്കുന്നത്, അവരാണല്ലോ നിലപാടെടുക്കുന്നത്. എന്തേ കേരളത്തിൻ്റെ കാര്യം പറയാൻ അവർക്ക് പ്രയാസം? ഇത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലുണ്ടായ അനുഭവമാണ്. കേരളത്തിനെതിരായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പം നമ്മളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടിക്കാൻ നോക്കി നമ്മളെ പുറകോട്ടടിപ്പിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെയാണ്, കാരണം നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെട്ടേ പറ്റൂ, ഒരു നല്ല നാളെ നാടിനുണ്ടായേ പറ്റൂ, വിവിധ മേഖലകൾ അതിൻ്റെ ഭാഗമായി അഭിവൃദ്ധി പ്രാപിച്ചേ പറ്റൂ. അതിൻ്റെ ഭാഗമായുള്ള നടപടികളുടെ നടത്തിപ്പാണ് നാം സ്വീകരിക്കുന്നത്. ഒരു നവകേരളം ആ രീതിയിൽ സൃഷ്ടിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു സ്വപ്നമാണ് സഖാവ് ടി കെക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രാവർത്തികമാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ, ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തതായി ടി കെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ ടി കെ സുനിലിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ശ്രീ ടി കെ സുനിലിനെയും ക്ഷണിക്കുകയാണ്.